ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫാസ്റ്റ്വേർഡ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. മറ്റു പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരു റൈസ് കുക്കർ മാത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസസ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിലോട്ട് 1 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല പൊടി, 1/2 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു ബൗളെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി, ഞാനിങ്ങനെ 1 glassന് 2 glass അരിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ ടൈം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കാം. റൈസ് കുക്കറിനുള്ളിലുള്ള പാത്രം ഉപയോഗിച്ച് മാത്രമാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നതിന്. ആ പാത്രം ഗ്യാസിലോട്ട് വെച്ചിട്ട് അതിലോട്ട് 2 tablespoon നെയ്യ്, 2 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് 2 പട്ട, 3 ഏലക്കായ, 2-3 ഗ്രാമ്പു, കുറച്ച് വലിയ ജീരകം ഇവ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 4 medium size സവോള, ചെറുതായി കനം കുറഞ്ഞ് കട്ട് ചെയ്തതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 10 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇവ നന്നായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 3 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് 5-10 minutes നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാല നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 teaspoon മുളക് പൊടി, 2 teaspoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല ആവശ്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 tablespoon തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 cup മല്ലിയില, 1 cup പുതിനയില ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ചേർത്തിട്ട് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയുമായി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു മൂടി വെച്ച് 10-15 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ മസാല നന്നായിട്ട് കുക്കായി വന്നിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 2 glass അരിക്ക് 4 glass അളവ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിളയ്ക്കുന്നതിന് വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്കിത് റൈസ് കുക്കറിലോട്ട് മാറ്റാം.
ഞാനിത് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണ്. റൈസ് കുക്കറിൽ വെച്ച ശേഷം നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോവാതെ തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. മറ്റു പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റിയായ ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം. റൈസ് കുക്കർ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.